ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂബ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് 3x3 റുബിക്സ് ക്യൂബിൻ്റെ പാർട്ട് 4 വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ പാർട്ട് 1, 2, 3 അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. കണ്ടാൽ മാത്രമേ ബാക്കി പാർട്ടുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ പാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഈ പാർട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒരു ഹെഡ്ലൈറ്റ് ഉണ്ടോ നോക്കുക. ഇപ്പോൾ ഇവിടെ എവിടെയും നമ്മൾ, ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു, ഇപ്പോൾ ഇവിടെ റെഡ് പീസ്, റെഡ് കോർണർ പീസ് ആണല്ലോ. ഈ റെഡ് കോർണർ പീസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെയും ഒരു റെഡ് കോർണർ പീസ് കിട്ടണം. അതുപോലുള്ള പീസ് ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. ഇപ്പം ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇത് പറ്റത്തില്ല. അപ്പം നമ്മൾ ഇങ്ങോട്ട് ജസ്റ്റ് തിരിച്ച് നോക്കി, ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. ഇങ്ങോട്ട് തിരിച്ച് നോക്കി, ഇവിടെ ഇല്ല. വേണ്ടേ, ഇവിടെ ഒരു പീസ് കൊടുപ്പുണ്ട്, ഓറഞ്ച്, രണ്ട് സൈഡിൽ ഓറഞ്ച് വന്നിട്ടുള്ള പീസ്. നടുക്കത്തെ പീസ് എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പം നമുക്ക് ഈ രണ്ട് പീസ്, ഈ രണ്ട് പീസിൻ്റെ മിഡിൽ പീസ് ഇല്ലേ, കളറുമായിട്ട് മാച്ച് ചെയ്ത് വെക്കണം. ഞാൻ ജസ്റ്റ് മാച്ച് ചെയ്തു. വേണ്ട, കണ്ടോ, ഇവരു യു പോലെ ഇരിക്കണം, കണ്ടോ. അപ്പം നമുക്കിതുപോലെ യു പോലെ കിട്ടണം. ഈ യു പോലെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ നമ്മളുടെ ബാക്ക് സൈഡാക്കി പിടിക്കുക. ബാക്ക് സൈഡാക്കി പിടിച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ ബാക്ക് സൈഡാക്കി പിടിക്കുക. അതിനുശേഷം ഈ ഒരു അൽഗോറിതം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. R-F-R-B2-R-F-R-B2-R2. അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ക്യൂബ് ഇങ്ങനെ കുറച്ച് ഹെഡ്ലൈറ്റ്സ് കിട്ടിയിട്ടുണ്ട്. എല്ലായിടത്തും ഹെഡ്ലൈറ്റ് ആയിട്ടുണ്ട്, കണ്ടോ. ഒരിടത്ത് മൊത്തം സോളായിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അപ്പം നമുക്ക് അടുത്തൊരു കേസ് കൂടെ ഉണ്ട്, അവിടെ ഞാൻ കാണിച്ചുതരാം. അപ്പം നമ്മുടെ വേറൊരു കേസ് ഇതാണ്. നമുക്ക് ഇപ്പം ഒരിടത്ത് പോലും ഹെഡ്ലൈറ്റ്സ് വന്നിട്ടില്ല, ഹെഡ്ലൈറ്റ്സ് വന്നിട്ടില്ല. നമ്മൾ നോക്കുക, കണ്ടോ, ഒരിടത്ത് പോലും ഇപ്പോൾ ഹെഡ്ലൈറ്റ്സ് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് നിങ്ങൾ ഫേസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മൾ മുമ്പേ കാണിച്ച ആ ഒരു അൽഗോരിതം ജസ്റ്റ് ഒന്നുകൂടെ അപ്ലൈ ചെയ്യാം. R-F-R-B2-R-F-R-B2-R2. അപ്പം നമ്മളത് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് വേറെ എവിടെയെങ്കിലും ഹെഡ്ലൈറ്റ്സ് കിട്ടിയിട്ടുണ്ടോ നമ്മൾ നോക്കുക. ഞാനുണ്ട്, ഇവിടെ ഒരു ഹെഡ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഹെഡ്ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിന് നമ്മൾ പുറകെ പിടിക്കുക, ആ ഒരു അൽഗോരിതം പിന്നെ അപ്ലൈ ചെയ്യാം. R-F-R-B2-R-F-R-B2-R2. അപ്പം നമ്മൾ അത് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ക്യൂബ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കേസ് ഇതാണ്. അപ്പം നമുക്ക് ഒരു സൈഡ് ഒരു ബാറ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബാറ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ബാറിനെ നമ്മൾ ജസ്റ്റ് നമ്മൾ പുറകിലാക്കി പിടിക്കുക. ആ ഒരു ബാറിനെ നമ്മൾ പുറകിലാക്കി പിടിച്ചതിന് ശേഷം നമ്മൾ വേറൊരു അൽഗോരിതം വേണം. ആ അൽഗോരിതം ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതാണ് അൽഗോരിതം. ഇതാണ് R-U-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 
അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വേറൊരു കേസ് ഇതാണ്. നമുക്ക് ഒരിടത്ത് പോലും ഒരു ബാർ കിട്ടിയിട്ടില്ല. അപ്പം മൊത്തം ഹെഡ്ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു സൈഡ് എടുക്കാം. ഞാനിപ്പം ഈ ഒരു സൈഡ് അല്ല, ഏതെങ്കിലും ഒരു സൈഡ് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സൈഡ് എടുത്തു. അതിനുശേഷം നമ്മൾ മുമ്പേ അപ്ലൈ ചെയ്ത ആ ഒരു അൽഗോരിതം ജസ്റ്റ് ഒന്നുകൂടെ നമ്മൾ അപ്ലൈ ചെയ്യണം. ആർ ടു യു ആർ യു ആർ ഡാഷ് യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ഡാഷ് യു ആർ ഡാഷ്. അപ്പം നമ്മൾ ആ ഒരു അൽഗോരിതം അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും നമ്മളെ ആ ഒരു ബാർ പോലെ ഉള്ള ആ ഒരു ഇത് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ പുറകെ പിടിക്കുക. അതിനുശേഷം ആ ഒരു അൽഗോരിതം ഒന്ന് അപ്ലൈ ചെയ്യണം. പിന്നെ ആ ഒരു അൽഗോരിതം അപ്ലൈ ചെയ്യാം. ആർ ടു യു ആർ യു ആർ ഡാഷ് യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ഡാഷ് യു ആർ ഡാഷ്. അപ്പം നമ്മൾ അത് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും നമുക്ക്
ഒരു വട്ടവും കൂടെ അത് അപ്ലൈ ചെയ്യണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ അപ്ലൈ ചെയ്യണം. ആർ ടു യു ആർ യു ആർ ഡാഷ് യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ഡാഷ് യു ആർ ഡാഷ്. അപ്പോൾ നമ്മുടെ ക്യൂബ് എല്ലാം സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ 3×3 റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പഠിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്ത ഒരു നല്ല വീഡിയോയുമായി വരുന്നിടം വരെ ഇറ്റ്സ് മീ നന്ദഗോപൻ സൈനിങ് ഔട്ട്. ബൈ.